ഗവർണർ എന്ന പദവിക്ക് ലേശമെങ്കിലും അന്തസ്സ് ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാക്കി കളയുന്ന പണിയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻജി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ഒരു ഗവർണറാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലുള്ള വിക്രിയകൾ ഒരു ദിവസം ഒന്ന് പറയും പിറ്റേന്ന് അത് മാറ്റി പറയും ഭീഷണി മുഴക്കും ഭീഷണി പിൻവലിക്കും നിയമപരമായി ഒന്നും നിലനിൽക്കില്ല എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടും പിന്നെയും വീണ്ടും ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ചടകുടഞ്ഞ് എണീക്കും സ്വപ്നത്തിൽ കണ്ടതുപോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അത് വേശുന്നില്ല എന്ന് കാണുമ്പോൾ വീണ്ടും ഭീഷണിമിടക്കും ഇതിങ്ങനെ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അത്യാവശ്യം സർക്കാരിൻ്റെ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാനുള്ളതൊക്കെ നേടിയെടുക്കും ഇതിനപ്പുറത്ത് ഗവർണർ പറയുന്നതിനൊന്നും ഭരണഘടനാപരമായോ നിയമപരമായോ പിൻബലമില്ല എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് തന്നെ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നൽകിയ മറുപടിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഗവർണർ സ്വർണക്കടത്ത് കേസ് പിടിക്കാൻ പോയത് നോക്കൂ ഇവിടെ മനുഷ്യരൊക്കെ കേട്ടുകേട്ട് മടുത്ത കാര്യങ്ങൾ കുറേ അന്വേഷണം നടത്തി നോക്കിയ കാര്യങ്ങൾ സ്വപ്ന സുരേഷ് പറയുന്ന വെളിപാടുകളൊക്കെ ഒരു ഗവർണർ ഏറ്റുപിടിച്ചിട്ട് ഞാൻ ഇപ്പോൾ ശരിയാക്കി കാണിച്ചു കളയാമെന്നൊക്കെ പറഞ്ഞാൽ ചിരിക്കിയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വപ്നയ്ക്ക് തന്നെ ഉറപ്പില്ല അവരെന്താണ് പറയുന്നത് എന്ന് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത് ഇന്ന് പറയുന്നതല്ല നാളെ പറയാനിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഉടായപ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടുവരും ആകെ ശിവശങ്കറുമായിട്ടുള്ള ബന്ധം തെളിയിക്കാൻ മാത്രം അവർക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് അതിനപ്പുറത്തെന്താണുള്ളത് അതിനെ വച്ച് പുതിയ കഥകൾ മെനഞ്ഞ് അവർ ഓരോന്ന് പറയും അതിനെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ വേദവാക്യമാക്കിയൊക്കെ കണക്കിലെടുത്ത് പ്രസ്താവന നടത്താൻ തുടങ്ങിയാൽ സർക്കാരിന് ഞാൻ ഇപ്പോൾ ശരിയാക്കി കളയുമെന്ന് ഭീഷണി മുഴക്കാൻ തുടങ്ങിയാൽ ആ മാനസികാവസ്ഥയ്ക്ക് തകരാറുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഒരു സംശയവുമില്ല പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ട് മാനസികാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമ്പോൾ അതിന് ചികിത്സ നേടുകയാണ് വേണ്ടത് അല്ലാതെ ഇമാതിരി വിക്രിയകൾ കാട്ടി ആളുകളെ കൊണ്ട് പറയിപ്പിക്കലല്ല മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കൃത്യമായാണ് കാര്യങ്ങൾ പറഞ്ഞത് ഭരണഘടനാപരമായോ നിയമപരമായോ ഇവിടെ സമാന്തര സർക്കാരാകാൻ പറ്റില്ല എന്നുള്ള കാര്യം അത് അതിന് മറുപടിയില്ല ഗവർണർക്ക് ഇടപെടേണ്ടതുണ്ടായാലും ഇടപെടൂ ഞാനിപ്പോൾ സ്വർണക്കടത്തിൽ ഇടപെടാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇടപെടൂ ഒരു കുഴപ്പവുമില്ല എത്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ വട്ടം പറഞ്ഞു എന്നിട്ട് എന്തായി അങ്ങനെ ഗവർണർ അങ്ങ് ഇടപെട്ടോളൂ കോൺഗ്രസ്സുകാരാണെങ്കിൽ ഗവർണർ അങ്ങനെ പറഞ്ഞത് കേട്ടപാതം കേൾക്കാത്ത പാതി ഇപ്പോൾ ഈ സർക്കാരിനെ ഗവർണർ പിരിച്ചുവിടുമെന്നുള്ള സന്തോഷത്തിലാണ് നാളെ തിരഞ്ഞെടുപ്പ് കിടന്നാൽ ഇപ്പോൾ അധികാരം നേടിക്കളയാമെന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ടിരിക്കുകയാണ് സ്വപ്നം കണ്ടിരിക്കുകയേ ഉള്ളൂ എന്തൊക്കെയോ ഏതൊക്കെയോ മാനസികാവസ്ഥയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവർണറെ നമ്പിക്കൊണ്ട് കോൺഗ്രസ്സുകാർ കുറേ സ്വപ്നം കാണും വീണ്ടും മലയാളികളെ കൊണ്ട് ഇവർ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും